നമസ്കാരം. ഭാരതത്തിൽ ഇനി വരാൻ പോകുന്നത് വികസന കുതിപ്പിന്റെ നാളുകൾ. ഇന്ത്യയെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഗതാഗത, വാണിജ്യ, സഞ്ചാരപാത, വാർത്താ വിതരണ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. 2024-25 വർഷത്തോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും എല്ലാ സംസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തുന്ന വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. രാജ്യതലസ്ഥാനത്തെ പ്രഗതി മൈതാനത്ത് ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാനാണ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ വാണിജ്യ വികസനത്തിനായി എല്ലാ മേഖലകളിലെ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഗതിശക്തി മാസ്റ്റർ പ്ലാൻ സമർപ്പിക്കുന്ന വേളയിൽ പ്രഗതി മൈതാനത്ത് സ്ഥാപിച്ച പുതിയ പ്രദർശന സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇതോടൊപ്പം നിർവഹിക്കും. കൂടാതെ 2014-15 വർഷത്തെ നേട്ടങ്ങൾ, 2020-21 വർഷം വരെയുള്ള മുന്നേറ്റങ്ങൾ, 2024-25 വരെയുള്ള ആസൂത്രണങ്ങൾ എന്നിവയും പ്രധാനമന്ത്രി ഇതോടൊപ്പം അവതരിപ്പിക്കും. ഗതിശക്തി എന്ന വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ, ഇതിനെക്കുറിച്ച് അറിയാതെ പോകരുത്. ലോകോത്തര നിലവാരമുള്ള വിവിധ മുഖ ഗതാഗത ശൃംഖല ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ഗതിശക്തി സഹായിക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാകും ദേശീയ ആസൂത്രണ പദ്ധതി നടപ്പാക്കുക. അടിസ്ഥാന സൗകര്യം ഏകോപിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ IT സംവിധാനങ്ങളും ഇതുപയോഗിക്കും. സമയബന്ധിതമായി തടസ്സങ്ങൾ ഒഴിവാക്കാനും പദ്ധതി നിരീക്ഷണത്തിനും ഡിജിറ്റൽ വൽക്കരണം വലിയ പങ്ക് വഹിക്കും. കാര്യക്ഷമമായ വിതരണ ശൃംഖല വികസനത്തിന് അത്യാവശ്യമാണ്. വ്യാവസായിക പാർക്കുകളും വിതരണ പാർക്കുകളും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമാകും വിധം വലുതാക്കേണ്ടതുണ്ട്. ദേശീയ വ്യാവസായിക ഇടനാഴി വികസന കോർപ്പറേഷൻ അഥവാ NICDC ഈ വ്യവസായ ഇടനാഴികകൾ വികസിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളുമായി മികച്ച ഏകോപനത്തോടെ പ്രവർത്തിക്കും. അതേസമയം സമർപ്പിത വ്യാവസായിക ഇടനാഴികളിലേക്കുള്ള ഈ സംരംഭങ്ങൾ നിലവിലെ യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊള്ളണം. 2030 കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി ഹരിത റെയിൽവേ എന്ന നേട്ടത്തിലേക്ക് പോകുന്നതിനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽവേ വൈദ്യുതീകരണത്തിന് വലിയ ഊന്നൽ നൽകുകയും 2014 മുതൽ 10 മടങ്ങ് വർധനവ് ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ത്യയ്ക്ക് ഒരു നിർമ്മാണ ശക്തി കേന്ദ്രമായി മാറാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വളരെയധികം കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. വ്യാവസായിക അന്തരീക്ഷം തുടർച്ചയായി സുഗമമാക്കൽ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവ ഔപചാരികതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കും. ബാങ്ക് ബാലൻസ് ഷീറ്റുകൾ കൃത്യമാക്കുന്നത് വായ്പാ ലഭ്യത വർദ്ധിപ്പിക്കും. വലിയ അളവിലുള്ള ഭൂമിയുടെ ലഭ്യത നിർമ്മാണ മാനദണ്ഡങ്ങൾക്ക് സഹായകമാകും. അടിസ്ഥാന സൗകര്യങ്ങളിലെ പൊതുനിക്ഷേപം തടസ്സമില്ലാത്ത വിവിധ മുഖ അടിസ്ഥാന സൗകര്യ ശൃംഖല സൃഷ്ടിക്കുന്നതിലൂടെ വിതരണ സംവിധാനത്തിന്റെ ചിലവ് കുറയ്ക്കും. എന്നിരുന്നാലും ഇത് നടപ്പാക്കുന്നതിന് സർക്കാരിന്റെ വിവിധ തലങ്ങളിലും വകുപ്പുകളിലും ഏകോപനം ആവശ്യമാണ്. ഇതാണ് ഗതിശക്തി പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ഭാവിക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഗതിശക്തി എന്ന വമ്പൻ മാസ്റ്റർ പ്ലാൻ. ഇതിലൂടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുകയും വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവും നൽകുന്നു. 2 ലക്ഷം കിലോമീറ്റർ ദേശീയപാതയുടെ വികസനം, 16 ദശലക്ഷം ടൺ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന തീവണ്ടികൾ, ഗ്യാസ് പൈപ്പ് ലൈൻ ഇരട്ടിപ്പിച്ച് 35,000 കിലോമീറ്റർ ആക്കൽ, 220 വിമാനത്താവളങ്ങളും എയർ സ്ട്രിപ്പുകളും, 11 വ്യവസായ ഇടനാഴികളിലൂടെ 25,000 ഏക്കർ പ്രദേശത്തെ വികസനം, പ്രതിരോധ രംഗത്ത് 1.7 ദശലക്ഷം കോടിയുടെ വിറ്റുവരവ്, 38 ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ, 109 മരുന്ന് നിർമ്മാണ ക്ലസ്റ്ററുകൾ എന്നിവയാണ് പദ്ധതിയുടെ പ്രഥമഘട്ടത്തിൽ പ്രഖ്യാപിക്കാനിരിക്കുന്നത്. എന്തായാലും വമ്പൻ കുതിപ്പിലേക്ക് തന്നെയാണ് ഭാരതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മോദി സർക്കാരിന്റെ കഠിനമായ പ്രയത്നമാണ് ഇതിന് പിന്നിലുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.